വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എന്താണ് ഞാൻ നിങ്ങൾക്ക് പഠിച്ചു കൊടുത്തതിനേക്കാൾ മുമ്പ് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ തന്നെ ഇതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോ ഇന്നത്തെ വീഡിയോ നോക്കിയാലോ. ഇതായിട്ട് ഞാൻ നിങ്ങൾക്ക് കടലയുടെ ഒരു വിഭവം പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അപ്പൊ എനിക്ക് ചെറിയ ആഗ്രഹം കടലയുടെ എന്തെങ്കിലും ഒരു വിഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കടല കട്ട്ലേറ്റുമായിട്ടാണ് കേട്ടോ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അധികം ആരും ബോറടിപ്പിക്കാം. നമുക്ക് ഒരു വീഡിയോ കിടക്കാം. കുക്കറിലേക്ക് കടലയും പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. ഗായ്സ്, ഇതാ നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം. ഗായ്സ്, നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 4 ചെറിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് തൊലി കളഞ്ഞ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 5 പച്ചമുളക് പൊട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞതും ആവശ്യത്തിന് വേപ്പിലയും 1 മീഡിയം സൈസ് ക്യാരറ്റ് ചെയ്ത് അരിഞ്ഞത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ക്യാരറ്റ് ഓപ്ഷനിലാണ്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് കടല ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കോഴിമുട്ടയും 6 പീസ് ബ്രെഡും നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് പാകത്തിന് കുരുമുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാല പൊടിയും 3 സപ്പോള ചെറുതായി അരിഞ്ഞതുമാണ് നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മൾ വേവിച്ച് വെച്ച കടല തീരെ വെള്ളമില്ലാതെ മിക്സിയിലിട്ട് അരച്ചതാണിത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പം വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഗായ്സ്, ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്യാം. പച്ചകുത്ത് മാറുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കൂ. കടല ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ വിഭവം ഇഷ്ടപ്പെടും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പച്ചകുത്താൽ മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഗായ്സ്, ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഗായ്സ്, അപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ഇതിലുണ്ടോയെന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചേശം എടുത്ത് കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കാം. ഞാൻ ഇവിടെ നേരത്തെ കുറച്ചെണ്ണം ചെയ്ത് വെച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം കാണിച്ചു തന്നതാണ് കേട്ടോ. ഗ്യാസ്, ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ബ്രെഡ് പൊടിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാം ചെയ്യാം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഗായ്സ്, ഇത് നിങ്ങളാരും മിസ് ചെയ്യരുത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് വറുത്ത് കോരിയെടുത്താലോ. ഗായ്സ്, അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഗായ്സ്. കള്ളയാന്ന് തോന്നണില്ല. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ.
ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.